ആറ്റിങ്ങൽ തഹസീൽദാർ ഓഫീസിനു മുന്നിൽ ജനകീയ മുന്നേറ്റ സമിതി പ്രതിനിധികൾ അനിശ്ചിതകാല നിരാഹാര സമരം തുടങ്ങി. 16 വർഷങ്ങൾക്ക് മുമ്പ് കിളിമാനൂർ സ്വദേശിയായ ചന്ദ്രൻ ജാതീയമായ ആക്രമണത്തിനിരയായ വ്യക്തിയാണ്. ദരിദ്രനും ദളിതനുമായ ചന്ദ്രൻ ഇപ്പോഴും ദുരിതാവസ്ഥയിൽ കിടപ്പിലാണ്. ആരോഗ്യ പ്രവർത്തകരും ഭരണകൂടവും ചന്ദ്രനെ തിരിഞ്ഞു നോക്കുന്നില്ല. ചന്ദ്രന്റെ ചികിത്സ സർക്കാർ പൂർണ്ണമായും ഏറ്റെടുക്കണമെന്നും ചന്ദ്രനെ മർദ്ദിച്ച ഗുണ്ടകൾക്കെതിരെ സർക്കാർ നടപടികൾ കൈക്കൊള്ളണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ജനകീയ മുന്നേറ്റ സമിതി പ്രതിനിധികൾ അനിശ്ചിതകാല നിരാഹാര സമരം തുടരുന്നത്. കൂടാതെ ചന്ദ്രന്റെ ചികിത്സയ്ക്കായി ആംബുലൻസ് വീട്ടിലെത്തിക്കാനുള്ള സംവിധാനം ഒരുക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. 16 വർഷങ്ങൾക്ക് മുമ്പേ ജാതീയ ആക്രമണത്തിനിരയായ ചന്ദ്രൻ, അത് ചന്ദ്രൻ്റെ അമ്മയെ ഉപദ്രവിച്ച് ചന്ദ്രന് ലഭിക്കാവുന്ന എല്ലാ നീതികളും അവർ ഇത് ചെയ്ത് അങ്ങനെയാണ് ജനകീയ മുന്നേറ്റ സമിതി ചന്ദ്രൻ്റെ മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി പോരാടാൻ വേണ്ടി ഈ സമരസമിതി ഇവിടെ ഈ സമരം ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ഉന്നയിക്കുന്ന ജനകീയ മുന്നേറ്റ സമിതി ഉന്നയിക്കുന്ന കാര്യങ്ങൾ, ചന്ദ്രൻ്റെ വീട്ടിലേക്ക് വീതിയുള്ള റോഡായിരുന്നു, വഴിയായിരുന്നു, അത് ചന്ദ്രനെ മർദ്ദിച്ച ആൾക്കാരുടെ ബന്ധുക്കൾ തന്നെ ഉയർന്ന ജാതിക്കാർ കൈയടക്കി. ആ വഴി ചന്ദ്രൻ്റെ ജീവിക്കാനുള്ള അവകാശങ്ങൾക്ക് വേണ്ടി ആംബുലൻസ് ചികിത്സയ്ക്ക് വേണ്ടി ആംബുലൻസ് വീട്ടിലെത്തണം. അതുപോലെ തന്നെ ചന്ദ്രൻ്റെ ചികിത്സ പൂർണ്ണമായിട്ട് സർക്കാർ ഏറ്റെടുക്കണം. അതുപോലെ 16 വർഷങ്ങൾക്ക് മുൻപേ ചന്ദ്രനെ ആക്രമിച്ച സവർണ ജാതി വെറിയന്മാർക്കെതിരെ സർക്കാർ അന്വേഷണം പ്രഖ്യാപിക്കണം. അപ്പം ഇത് ഇവിടെ ഇതുവരെ ഒന്നും സാധ്യമായിട്ടില്ല. ഞങ്ങൾ സമരം തുടങ്ങിയിട്ട്, ജനകീയ മുന്നേറ്റ സമിതി ചന്ദ്രന് വേണ്ടി സമരം തുടങ്ങിയിട്ട് 3 ദിവസമായി. അപ്പോൾ ഈ സമരത്തിൻ്റെ അല്ലെങ്കിൽ വർദ്ധിച്ചു വരുന്ന ദളിത് ആദിവാസികളെ ഇപ്പോൾ ജാതീയമായിട്ട് കൊല്ലുകയാണ്. പൊതുവിടങ്ങളിൽ കൊല്ലപ്പെട്ടിട്ട് പോലും അല്ലെങ്കിൽ കൊന്നു തീർത്തിട്ട് പോലും പിണറായി വിജയൻ്റെ സർക്കാരോ പിണറായി വിജയനോ ഒന്നും അതിന് പറയുന്നില്ല. കാരണം ഒരു പാചകം ചെയ്യുന്നവരെ എന്തോ പറഞ്ഞത്, ഒരു നമ്പൂതിരി ഒരു പാചകക്കാരനായതുകൊണ്ട് ആരോ എന്തോ പറഞ്ഞെന്നും പറഞ്ഞ് ആ നമ്പൂതിരിയുടെ വീട്ടിൽ പോയി ആ നമ്പൂതിരിയെ കെട്ടിപ്പിടിച്ച് സമാധാനിപ്പിച്ച പിണറായി വിജയൻ വർദ്ധിച്ച് വരുന്ന ദളിതുകളെ ആദിവാസികളെ ജാതീയമായിട്ട് തെരുവിൽ വിചാരണ നടത്തി കൊന്നിട്ടും ഇത്തരം ചന്ദ്രന്മാരെ സൃഷ്ടിച്ചിട്ട് പോലും ഒരക്ഷരം മിണ്ടുന്നില്ല. ഇപ്പം ഞങ്ങൾക്ക് സമരസമിതിക്ക് പറയാനുള്ളത്, കളക്ടർ ഇവിടെ വന്നേ പറ്റുള്ളൂ. കളക്ടറുമായിട്ട് ചർച്ച നടത്തണം. അതിന് കളക്ടർ അടിയന്തരമായിട്ട് കളക്ടർ ചിറങ്ങിക്കീഴ് തൽസിൽ ഓഫീസിൽ വരണം. അല്ലാതെ ജനകീയ മുന്നേറ്റ സമിതി ഈ സമരം ഒരു വിധത്തിൽ അവസാനിപ്പിക്കില്ല. പെമ്പിളൈ ഒരുമൈ സമര നേതാവ് ഗോമതിയാണ് അനിശ്ചിതകാല നിരാഹാര സമരം ഉദ്ഘാടനം ചെയ്തത്. HP News, ആറ്റിങ്ങൽ.